ഇതുവരെ നമ്മുടെ പയറുചെടിയിൽ മുഞ്ഞയുടെ ശല്യമോ മറ്റ് കീടങ്ങളുടെ ശല്യമോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ചെറിയ രീതിയിലുള്ള ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് ചോനനല്ല, കടിക്കുന്ന സൈസ് ഉറുമ്പാണ്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റിജ്നാസ്റ്റൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്ന വീഡിയോ ചീരയുടെയും പയറിൻ്റെയും വിളവെടുപ്പിൻ്റെ ഒരു വീഡിയോയാണ്. അപ്പോൾ നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം. ഈ ചീരയുടെ ഇലയൊക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കണ്ടോ. അതിൽ പുഴുവും മുട്ടയും ഒക്കെ ഇരിക്കുന്നത് ഇതിനെ എടുത്ത് നമ്മൾ നശിപ്പിച്ച് കളയണം. ഇപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കുന്ന ചീര ഇലകളിൽ പുഴുക്കുത്തോ മറ്റൊന്നും ബാധിച്ചിട്ടില്ല കണ്ടോ. നല്ല ഫ്രഷായിട്ട് തന്നെ നിൽക്കുകയാണ്. ഞാൻ നേരത്തെ ചീര കൃഷിയുടെ തന്നെ ഇതിൻ്റെ തന്നെ ഒരു വീഡിയോ ഇതിലൂടെ നേരത്തെ ഉള്ളത് ഇട്ടിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുകയാണ്. അത് പോയൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഞാൻ ചീര കൃഷിക്ക് മണ്ണൊരുക്കുന്ന ഒരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് തന്നെ കുറേ ചീര ഇലകൾ കട്ട് ചെയ്തുകൊണ്ട് പോയിരുന്നു കേട്ടോ. അതിൻ്റെയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ചീര ഇലകളൊന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാത്തിൻ്റെയും ആവശ്യമില്ല കേട്ടോ. രണ്ടൊരു മൂന്നാലെണ്ണം കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ചീരയില് ആവും. ഇത് കണ്ടോ, നല്ല തഴപ്പിലും നല്ല കൊഴുപ്പിലും ഒക്കെ വളർന്നു നിൽക്കുകയാണ്. നമ്മൾ ചീരയില ഒത്തിരി ഒന്നും വളർന്നു വരുമ്പോൾ തന്നെ ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അധികം കീടബാധകളൊന്നും കൂടാതെ നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള ചീര ഇലകൾ വെട്ടിയെടുക്കുവാൻ കിട്ടും. ഈ ചീര ചെടികൾ ഇത്രയൊക്കെ വളർന്നെങ്കിൽ ഇതിലൊന്നും ഇതുവരെ പൂവിട്ടിട്ടില്ല. അപ്പോൾ ഇനി ഇത് നിന്നാൽ ഒത്തിരിയും കൂടെ നന്നായിട്ട് വളരും. പൂവിട്ട ചീരയില തോരൻ വയ്ക്കുന്നതിനേക്കാളും നല്ലത് പൂവുകൾ വരുന്നതിന് മുമ്പേ ചീരയില ഒരു ഇളം പരുവത്തിൽ തോരൻ വയ്ക്കുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്. ഈ ഇലയുടെയും തണ്ടിൻ്റെയൊക്കെ ഒരു ഭംഗിയും കൊഴുപ്പുമൊക്കെ കണ്ടോ. ഞാൻ ബ്ലേഡ് കൊണ്ടാണ് ചീര ഇലകൾ കട്ട് ചെയ്ത് എടുക്കുന്നത്. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ചീരകളെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ പയർ ചെടി എന്തായി എന്നൊന്ന് നോക്കാം. നമ്മുടെ പയറിൻ്റെ പന്തൽ ഇവിടെ താഴ്ന്നാണ് കിടക്കുന്നത് കേട്ടോ. ഇതിൽ പയർ മാത്രമല്ല, പാവല്, കോവല്, പ്രാശം പൂട്ട്, അതുപോലെ തന്നെ വെള്ളരി, ഇതെല്ലാം ഈ പന്തലിൻ്റെ പല സൈഡുകളിലായിട്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ ഈ ചാക്കിലൊക്കെ നിറച്ചിരിക്കുന്നത് ചേന നട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് പയർ പൊട്ടിക്കാൻ എത്തിയിരിക്കുന്നത് മോളാണ്. അവൾക്ക് ഈ കൃഷി കാര്യത്തിലൊക്കെ നല്ല താല്പര്യമാണ്. അതുകൊണ്ട് എന്നെ സഹായിക്കാനും വീഡിയോ പിടിക്കാനും എനിക്കൊപ്പം പയർ പൊട്ടിക്കാനും ഒക്കെ വരും കണ്ടോ. നാലഞ്ച് തീരെ തന്നെ പയറിൻ്റെ വിളവെടുത്തു. അതിന് ശേഷമുള്ള വീഡിയോയാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് കണ്ടോ. പയർ പിടിച്ചു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തിലൊരിക്കൽ നമുക്ക് ധാരാളം പയറുകൾ പൊട്ടിച്ചെടുക്കാനായി കിട്ടും. ഒന്നര വിട്ട് ഒന്നര വിട്ട് നമുക്ക് പയർ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതുവരെ നമ്മുടെ പയർ ചെടിയിൽ മുഞ്ഞയുടെ ശല്യമോ മറ്റ് കീടങ്ങളുടെ ശല്യമോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ചെറിയ രീതിയിലുള്ള ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് ചോനനല്ല, കടിക്കുന്ന സൈസ് ഉറുമ്പാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന മറ്റ് വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഉറുമ്പിന് ഞാൻ ഈ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് പാൽക്കായവും ഒരു സ്പൂൺ തൈരും കൂടി ചേർത്താണ് ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ഉറുമ്പിൻ്റെ ശല്യം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഞാൻ പാൽക്കായമാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇവറ്റകൾ ഈ ചെടികൾ മൊത്തവും നശിപ്പിച്ച് കളയും. ഉറുമ്പാണ് ഏറ്റവും കൂടുതൽ പയറിൽ കീടങ്ങളെ കൊണ്ടുവന്ന് പയർ ചെടി നശിപ്പിക്കുന്നത്. അങ്ങനെ നമ്മുടെ പയർ ചെടിയിൽ നിന്നിരുന്ന പയറുകളെല്ലാം പൊട്ടിച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് കണ്ടോ. ഇത്രയും പയർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.